കൊറോണ വന്നതിന് ശേഷം ഒരിക്കലും ചുമയും ശ്വാസമുട്ടലും മാറുന്നില്ല എന്നൊക്കെ പറയുന്ന രോഗികൾ ഒരുപാട് പേര് ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ട് അവിടെയെല്ലാം ആദ്യം നമ്മൾ ആശ്രയിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴി ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഇപ്പോൾ പല ക്യാൻസറുകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ എല്ലാ ഇതിൻ്റെ അടിസ്ഥാന ദഹന പ്രക്രിയയാണ് ഈ രോഗങ്ങൾ വരുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതികൾ അല്ലെങ്കിൽ വിഹാരങ്ങൾ അല്ലെങ്കിൽ ഉറക്കം കൃമികൾ ശരീരത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കാര്ക്കും വിശപ്പുണ്ടാവില്ല ഈ കുട്ടികളിൽ അമിതമായിട്ട് കൃമി വർദ്ധിക്കുമ്പോഴാണ് കുട്ടികളിൽ ഈ അപസ്മാരം എന്ന് പറയുന്ന സോഫിയ ടൈംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു എപ്പിസോഡിലെ നാം വിഴാലരി എന്ന് പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എൻ്റെയൊക്കെ ചികിത്സയിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ മാറാ രോഗങ്ങൾ മാറ്റാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള വലിയൊരു ഔഷധമാണ് വിഴാലരി എന്നെല്ലാം പറയുന്നത് നമുക്ക് ചികിത്സയ്ക്ക് വരുന്ന രോഗികളെ നമ്മൾ രണ്ടായിട്ടാണ് ഞാൻ പലപ്പോഴും തരംതിരിക്കാറ് ഒന്ന് ഈ രോഗങ്ങൾ വരുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതികൾ അല്ലെങ്കിൽ വിഹാരങ്ങൾ അല്ലെങ്കിൽ ഉറക്കം അത് തെറ്റായ രീതിയിൽ പോവുക അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ കൊണ്ട് മറ്റൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു കാര്യമാണ് കൃമികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു കൊറോണ കാലഘട്ടം നമ്മൾ കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു കൃമിയാണ് ആയുർവേദത്തിൽ പറയും കൃമി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് എന്ന് പറയും ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കാത്തത് ഇത്തരത്തിൽ രണ്ട് കൃമികളുണ്ട് കാണാൻ സാധിക്കുന്ന കൃമികൾ ഏതാണെന്ന് നമുക്കറിയാം അത് നമുക്ക് കുട്ടികളുടെയൊക്കെ മലതാരം നമുക്ക് കിട്ടുന്ന പിൻവേം അല്ലെങ്കിൽ ത്രഡ് വേം എന്നൊക്കെ പറയുന്ന ഒരു കാണാൻ പറ്റുന്ന നൂല് പോലെയുള്ള ക്രിമികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊന്ന് കാണാൻ പറ്റാത്ത കൃമികൾ കാണാൻ പറ്റാത്ത കൃമികളെയാണ് നമ്മൾ ബാക്ടീരിയ വൈറസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കൊറോണ ഒരു വൈറസ് ആയിരുന്നു ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊറോണയെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് എന്നെ ഏറ്റവും സഹായിച്ച ഒരു ചെടിയാണ് ഈ വിഴാലരി എന്നൊക്കെ നമുക്ക് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടോ ചിലർക്ക് കാല് പഴുക്കുന്ന ഒരു അവസ്ഥയുണ്ട് സെല്യുലൈറ്റിസ് എന്ന് അവസ്ഥയുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന വലിയൊരു ഡ്രഗാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും കൊടുക്കുന്നൊരു അതാണ് വിഴാലരി എന്ന് പറയുന്ന ഒരു ചെടി തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം വെറുതെ കാലിലേക്കെങ്കിൽ ധാര ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങളെല്ലാം ഉണങ്ങി കണ്ടിട്ടുണ്ട് കഴിഞ്ഞൊരു ദിവസം കോയമ്പത്തൂരിൽ നിന്നൊരു ലേഡി വിളിക്കുകയായിരുന്നു അവിടെ കണ്ണിൽ പഴുപ്പാണ് വലിയ വലിയ ഒരുപാട് കണ്ണാശുപത്രികളിൽ പോയി എന്നിട്ടൊന്നും മാറ്റാനായിട്ട് സാധിക്കുന്നില്ല എന്നോട് ചോദിച്ചപ്പോൾ യൂഷ്വലി ഞാൻ ഐ എം ഒരു കണ്ണ് ഡോക്ടർ അല്ല എന്നാൽ പോലും ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു രോഗത്തിന് എൻ്റെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ പൊടി ഇതിനെ പൊടിച്ച് മിക്സിയിലൊന്ന് പൊടിച്ച് ഇതൊന്ന് വെള്ളം തിളപ്പിച്ച് കണ്ണിലൊന്ന് ഒറ്റയ്ക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുക അതിനുശേഷം ഇതുവരെ കണ്ണ് പഴുത്തിട്ടില്ല വലിയ സ്റ്റിറോയിഡ്സൊക്കെ എടുത്തിട്ട് മാറാത്തൊരു വലിയൊരു പഴുപ്പായിരുന്നു യുവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു അത് അത് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു ഒറ്റ ഈ ഒരു മരുന്നുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെയൊക്കെ കുടുംബജീവിതത്തിലന്നെ എനിക്ക് എൻ്റെ മക്കളുടെ കേസുകളിലൊക്കെ പലപ്പോഴും തുടക്കത്തിൽ ഒത്തിരി പനി സ്ഥിരമായിട്ട് മക്കൾക്ക് വരുവായിരുന്നു ഈ പനി മാറ്റാനായിട്ടൊന്നും സാധിക്കാൻ ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോൾ എന്നെ സഹായിച്ചത് ഇതിൻ്റെ പൊടികൾ നമ്മൾ ക്രിമിക്കുന്ന മരുന്നുകൾ നമ്മൾ പല മരുന്നുകളുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സഹായിക്കുന്ന ഏറ്റവും കുടുംബത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ മരുന്നുകളാണ് ഈ വിഴാലിൽ ചേർന്നിട്ടുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നെ പനികൾ വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ അപസ്മാരം വരുന്നു കുട്ടികളുടെ പനിയോടു കൂടിയിട്ടുള്ള അപസ്മാരം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുട്ടികളിൽ അമിതമായിട്ട് കൃമി വർദ്ധിക്കുമ്പോഴാണ് കുട്ടികളിൽ ഈ അപസ്മാരം എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ നിരന്തരം പനി വരുന്ന ഒരുപാട് അമ്മമാര് മക്കളെ നിരന്തരം പനിയാണ് ഒരു പനി കഴിയുമ്പോഴേക്കും അടുത്ത പനി വന്നു ഇത്രയൊക്കെ സാഹചര്യങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ കൃമിയെ കൊല്ലുന്ന ഈ വിടാലരി എന്ന് പറയുന്ന ഒരു ചെടി തന്നെയാണ് എന്താണ് നമുക്ക് ഈ കൃമി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമുക്ക് തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാം ഈ ത്രെഡ് വേം എന്ന് പറയുന്ന ഒരു കൃമിയെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം ഈ പിൻവേം എന്ന് പറയുന്ന ഈ ഒരു വേം നൂല് പോലെ ഇരിക്കുന്ന ഈ ഒരു വേം ഒരു പതിനയ്യായിരത്തോളം മുട്ട ഒരു ഒറ്റ കുഞ്ഞ് കൃമി ഇടുന്ന പറയാം ഇതൊരാഴ്ച കഴിയുമ്പോഴേക്കും വലുതായി വീണ്ടും പതിനയ്യായിരം കൃമികളാകുന്നു ഈ പതിനയ്യായിരം കൃമികളും വീണ്ടും പതിനയ്യായിരം മുട്ട വീട് വീതമിടുന്നു അങ്ങനെ ഇത് നമുക്ക് സങ്കല്പിക്കാനാവാത്തതിൽ കൂടുതലാണ് ഈ ക്രിമികളുടെ ഒരു വളർച്ചയെന്ന് പറയാം ഒരിക്കൽ ഒരു കുട്ടിയെ നടക്കാനായിട്ട് സ പറ്റാത്തൊരു കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ രണ്ട് വയസ്സായിട്ട് നടക്കുന്നില്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞ് വൈറ്റമിൻ ഡി കൊടുക്കുന്നു കാൽഷ്യം കൊടുക്കുന്നു ഇതൊക്കെ കൊടുത്തിട്ടും ആ കുട്ടിക്ക് നടക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ എല്ലിലേക്ക് പോഷണം എത്തുന്നില്ല കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലിലേക്ക് പോഷണം എത്താത്തതായിരിക്കാം കുട്ടിയുടെ കാലിങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ഈ പോഷണം എത്താത്തതായിരിക്കാം കാരണം ഈ പോഷണം എത്താത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് കൃമികൾ തന്നെയാണ് ഈ കൃമികൾ ശരീരത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കാർക്കും വിശപ്പുണ്ടാവില്ല എന്ത് കഴിച്ചാലും ഇത് കൃമികൾ വർദ്ധിക്കുന്നു എന്നല്ലാതെ ഇത് ഒരിക്കലും കുട്ടികളുടെ എല്ലിലേക്കോ മാംസത്തിലേക്കോ ഒന്നും എത്തുന്നില്ല അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ കൃമിയുടെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കെട്ടുകണക്കിന് കൃമിയാണ് ഈ കുട്ടികളൊക്കെ വയറ്റുന്നു പോകുന്നത് ഇത് പോയി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ നടക്കാൻ സാധിക്കാത്ത കുട്ടി കഴിഞ്ഞിട്ട് നടന്നു തുടങ്ങി ദാറ്റ് മീൻസ് ഈ കൃമികൾ ഇല്ലാതാവുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് ശരീരത്തിലേക്ക് പോഷണം കിട്ടുകയും കുട്ടികളുടെ എല്ലും ശരീരമൊക്കെ നല്ല ദൃഢപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ കൊറോണ ഇൻഫെക്ഷൻ്റെ ഒക്കെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഐ സിയുയിലുള്ള പേഷ്യൻസിന് വരെ നമുക്ക് ഈ ഈ ഈ വിഴാലരി കൊണ്ടുള്ള പ്രയോഗങ്ങൾ കൊണ്ട് ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച കഷായമാക്കിയിട്ടും അങ്ങനെ വിവിധ തരത്തിലുള്ള പ്ര ഇത് പൊടിച്ച് ഇതിൻ്റെ ശ്വസിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് രോഗികളെ മാറ്റിയെടുക്കാനായിട്ട് ഇവൻ ഒരു മരണാസനരായിട്ടുള്ള രോഗികളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് പോസ്റ്റ് കോവിഡ് കേസുകൾ ഒരുപാട് കിട്ടുകയാണ് കൊറോണ വന്നതിന് ശേഷം ഇപ്പോഴും ലങ്സിൻ്റെ ഉള്ളിൽ ചെറിയ തോതിൽ വൈറസിൻ്റെ സാന്നിധ്യം അതുമൂലം കൊറോണ വന്നതിന് ശേഷം ഒരിക്കലും ചുമയും ശ്വാസമുട്ടലും മാറുന്നില്ല എന്നൊക്കെ പറയുന്ന രോഗികൾ ഒരുപാട് പേര് ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ട് അവിടെയെല്ലാം ഈ ലക്ഷണം വന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആശ്രയിക്കുന്നത് ഈ വിഴാലരി എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ്നിയാണ് ആയുർവേദത്തിലെ ഒന്നാം സ്ഥാനമാണ് ക്രിമിയെ നശിപ്പിക്കുന്നതിൽ ആഗ്ര ഔഷധം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം ഏറ്റവും ശ്രേഷ്ഠമായ ഔഷധമായിട്ടാണ് വിഴാലരി എന്ന് പറയുന്ന ഈ ഒരു ചെടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കൽ ഒരു പറയുകയാണ് ഒരിക്കൽ ഒരു ഔഷധശാലയിൽ മരുന്ന് പൊടിക്കുന്നു വിഴാലിൽ പൊടിക്കുന്ന ഒരാൾ ഒരലിലിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളുടെ മൂക്കിലൂടെയും മലദ്വാരത്തിലൂടെയും ഒക്കെ നിറയെ കൃമികൾ ഈ ഗന്ധം ശ്വസിക്കുമ്പോൾ പോലും കൃമികൾ പുറത്തേക്ക് ചാടിയതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പറയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴി ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഇപ്പോൾ പല ക്യാൻസറുകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ എല്ലാം ഇൻ്റെ അടിസ്ഥാനം ദഹനപ്രക്രിയയാണ് കൃമികൾ വർദ്ധിച്ചാൽ ദഹനപ്രക്രിയ അവിടെ തടസ്സപ്പെടുപ്പെടുകയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെടി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു നമ്മുടെ പെട്ടിമരുന്ന് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു മരുന്നാണ് നമുക്ക് വേടിച്ച് നമുക്ക് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾ മാറാത്ത ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു പൊടിച്ചിതിൻ്റെ പൊടി കുട്ടികൾക്കൊരു ഒരു അര ടീസ്പൂൺ ഒക്കെ കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടാവുകയും ഇവർ റെഗുലറായിട്ട് വരുന്ന ഈ പനികൾ അല്ലെങ്കിൽ പനിയോട് വരുന്ന അപസ്മാരം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു ചെടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം താങ്ക്